നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി അർനായർ, ശാന്തി ഹോമിയോപ്പതിക്ക് എൻ്റെ ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് പൊള്ളലേൽക്കുക എന്നുള്ളത്. ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒരു സാധാരണക്കാരൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ സന്ദർഭത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് പൊള്ളൽ? നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് പൊള്ളൽ എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ചർമ്മത്തിനും അതിന് തൊട്ട് താഴെയുള്ള ശരീരകലകൾക്കും ചൂടുകൊണ്ടേൽക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ക്ഷതമാണ് പൊള്ളൽ എന്നറിയപ്പെടുന്നത്. ഇതേതെല്ലാം സാഹചര്യത്തിലുണ്ടാകാം? സാധാരണയായിട്ട് നമുക്ക് അടുക്കളയിലാണ് പൊള്ളൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലേ? അതുതന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. തിളച്ച പാനീയങ്ങളെല്ലാം, അതായത് വെറുതെ വെള്ളം തിളപ്പിച്ചതാകാം, ചായ, പാല്, കഞ്ഞിവെള്ളം, ഇല്ലെങ്കിലോ എണ്ണ തിളച്ചത്, ഉപ്പേരി വറക്കുമ്പോഴോ പപ്പടം കാച്ചുമ്പോഴോ ഒക്കെ എണ്ണയെല്ലാം തെറിച്ച് നമ്മുടെ മേത്ത് വീഴാം, ചീനച്ചട്ടി മറിഞ്ഞ് വീഴാം, ഇല്ലെങ്കിൽ ചൂടായ ലോഹങ്ങൾ ഏതെങ്കിലും. ഏറ്റവും സാധാരണമാണ് ചീനച്ചട്ടിയുടെ വക്ക് കൊണ്ട് പൊള്ളുക എന്നുള്ളത്. അതുപോലെ തേപ്പ് വെട്ടി, ചൂടായ തേപ്പ് വെട്ടിയിൽ നിന്ന്, അപ്പോൾ അത് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള പൊള്ളലും കൂടി ആയിട്ട് മാറും. വേറെ ഒന്നാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ, അതിന് കുറച്ച് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വേറെ ഒന്ന് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പോലെയുള്ള കെമിക്കലിൽ നിന്നുണ്ടാകുന്ന പൊള്ളൽ. ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് സൂര്യാഘാതം, സൂര്യരശ്മികളുടെ തീക്ഷ്ണത കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ചില ചില കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പൊള്ളലിനെ പലതരത്തിൽ ഗ്രേഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് ഫോർത്ത് ഗ്രേഡ് വരെ, അത് അതിൻ്റെ വ്യാപ്തിയും ഇൻറ്റൻസിറ്റിയും അനുസരിച്ചാണ് ഗ്രേഡിംഗ് വരുന്നത്. ഏറ്റവും ചെറിയ രീതിയിലുള്ളത്, 10% താഴെ മാത്രം നമ്മുടെ ശരീരത്തിന് ക്ഷതമേൽപ്പിക്കുന്നവയെ ഫസ്റ്റ് ഗ്രേഡ് പൊള്ളൽ എന്നാണ് പറയുന്നത്. അത് നമുക്ക് വളരെ സാധാരണയായിട്ട് അനുഭവപ്പെടുന്നത് നോക്കിയാൽ അറിയാം. ഒരു അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ചുട്ടുനീറ്റൽ, വേദനയോടുകൂടി, സ്കിന്നിന് കരിവാളിപ്പുണ്ടാകാം. ചില കേസുകളിലാണെങ്കിൽ തിളച്ച വെള്ളമോ നീരാവിയോ ഒക്കെ കൊണ്ടുള്ളതാണെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെസൈക്കിൾ, വെള്ളം നിറഞ്ഞ കൊമിള പോലെയുള്ള ഭാഗങ്ങളുണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണ ചെറിയ പൊള്ളലിന് അനുഭവപ്പെടുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ 10% മേൽ ക്ഷതമേൽക്കുന്നതാണ്. അതും നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് മേലേക്കുണ്ടാകുന്ന പൊള്ളൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പലപ്പോഴും ഉണ്ടാകാം. തേർഡ് ഡിഗ്രിയും ഫോർത്ത് ഡിഗ്രിയും, തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 50% മേൽ പൊള്ളലുള്ളതാണ്. ഈ പൊള്ളൽ നമുക്ക് സ്കാറിങ് ഉണ്ടാക്കാറുണ്ട്, പോരാത്തതിന് ഡിസ്ഫിഗറേഷൻ, അതായത് നമുക്ക് പൊള്ളൽ ഏൽക്കുന്ന ഭാഗത്തിൻ്റെ ഷേപ്പിൽ തന്നെ മാറ്റമുണ്ടാകാം. നമ്മുടെ മുഖത്തൊക്കെ ആണെങ്കിൽ അത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കഴുത്തിലൊക്കെ പൊള്ളൽ ഏൽക്കുമ്പോൾ കഴുത്തിൻ്റെ ഷേപ്പ് മാറി ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഇരിക്കുന്നത് പോലെ ഒക്കെ വരാറുണ്ട്. പിന്നെ മുഖത്ത്, കയ്യിൽ, ജനനേന്ദ്രിയങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന പൊള്ളലിനെ ഗ്രേഡ് തേർഡിലാണ് മിക്കവാറും ഒക്കെ ഉൾപ്പെടുത്തുന്നത്. അതിന് ആഘാതം കൂടുതലാണ്. ഫോർത്ത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിവിയറാണ് പൊള്ളൽ. നമ്മുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കാറുണ്ട്, മരണകാരണം വരെ ആകാറുണ്ട്. അതിൽ മിക്കവാറും കെമിക്കൽസ് കൊണ്ടുള്ള പൊള്ളൽ, ആസിഡ്, ആൽക്കലി തുടങ്ങിയവ, പെട്രോളിൽ നിന്നുള്ള പൊള്ളൽ, പടർന്നു പിടിച്ചിട്ടുണ്ടാകുന്നത്, അതൊക്കെ നമുക്ക് ഫോർത്ത് ഡിഗ്രിയിലാണ് വരുന്നത്. അതിന് പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, പിന്നെ നമ്മുടെ ഹാർട്ടിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. വേറെ ഒന്ന്, ഇതിൽ നിന്ന് സെപ്സിസ് എന്ന അവസ്ഥ, അതായത് നമുക്ക് ഇൻഫെക്ഷനായിട്ട് ബോഡിക്ക് വളരെ പ്രശ്നമുണ്ടായി, ഓർഗൻ ഫെയിലുവർ, നമ്മുടെ പല സിസ്റ്റങ്ങൾക്കും ഫെയിലുവറായിട്ട് അത് മരണത്തിലേക്ക് നയിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ എമർജൻസികളാണ്.
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയുമാണ് പൊള്ളലിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയാൻ. പിന്നെ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന പൊള്ളലിനെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു പൊള്ളൽ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ ഓടി ചെന്ന് എല്ലാവരും പേസ്റ്റ് തേക്കും അല്ലേ, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. പേസ്റ്റിനകത്തുള്ള കെമിക്കലൊക്കെ നമ്മുടെ തൊലിപ്പുറമേ എന്തെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കാറുണ്ട്. അത് ഏറ്റവും അത്യാവശ്യമായിട്ട് നാം ചെയ്യേണ്ട കാര്യമാണ് റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൽ ആ പൊള്ളിയ ഭാഗം കാണിക്കുക അല്ലെങ്കിൽ മുക്കി വയ്ക്കുക. ശുദ്ധമായ ജലത്തിൽ, അഴുക്ക് വെള്ളത്തിൽ മുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കി വയ്ക്കുമ്പോഴാണെങ്കിൽ തന്നെ ആ ഭാഗത്ത് അനുഭവപ്പെടുന്ന ചുട്ടുനീറ്റൽ മാറുന്നത് വരെ ഉള്ള സമയത്ത് അതേ വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ മുക്കി വയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിലാണ് കുമിളകളൊക്കെ ഉണ്ടാകുന്നത്, വെസൈക്കിൾസ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് കാര്യമാണ്. വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നതെല്ലാം ഓടി നടന്ന് വാരി പുരട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ അങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ പുരട്ടാൻ പാടില്ല. അതൊക്കെ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊള്ളലുണ്ടായ ഭാഗത്ത് ഡ്രസ്സുള്ള ഭാഗമാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ മാത്രമേ ആ ഡ്രസ്സ് മാറ്റാവുള്ളൂ. അല്ലെങ്കിൽ ആ ഭാഗത്തെ സ്കിന്നും കൂടെ അതിൻ്റെ കൂടെ പോരും. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊള്ളലേറ്റ ഭാഗത്ത് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നല്ല സ്റ്റെറൈലായിട്ടുള്ള സാധനമായിരിക്കണം. വേറെ ഒന്നാണ്, നമ്മുടെ ഡ്രസ്സിൽ തീ പിടിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ വെപ്രാളപ്പെട്ട് ഓടരുത്. ഒന്നുകിൽ നിലത്ത് കിടന്നുരുളുക അല്ലെങ്കിൽ നനഞ്ഞ ചാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമെടുത്ത് ആ ഭാഗം പെട്ടെന്ന് പൊതിയുക. അപ്പോൾ ആ തീ അണയും. ഇതൊക്കെ ഏറ്റവും എമർജൻസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. വേറെ ഒന്ന്, രാസവസ്തുക്കൾ കൊണ്ടുള്ള പൊള്ളൽ, അതിൽ രൂക്ഷമായത് ആൽക്കലി കൊണ്ടുള്ള പൊള്ളലാണ്. ആസിഡാണെങ്കിൽ ആ വീഴുന്ന ഭാഗത്ത് അതിന് തൊട്ട് താഴോട്ടുള്ള ഭാഗത്തിനെ, ശരീരഭാഗത്തിനെ പൊള്ളിക്കുമെങ്കിലും ആന്തരികമായി ആ പരിസരം മൊത്തം പൊള്ളലേൽപ്പിച്ച് ആ ഭാഗത്തെ നശിപ്പിക്കുകയില്ല. പക്ഷേ ആൽക്കലി അങ്ങനെയല്ല, നമുക്ക് ഗുരുതരമായ 4th grade വരെയുള്ള പൊള്ളൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസുകൾ വളരെ എമർജൻസി ആയിട്ട് നമ്മൾ ഏറ്റവും നല്ല പൊള്ളലിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊള്ളൽ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസാണ്. സാധാരണയായിട്ട് 3rd grade 4th grade പൊള്ളലാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ഡിസ്ഫിഗറേഷൻ ഉണ്ടാകുന്ന കേസിലും സ്കാറിങ് ഉണ്ടാകുന്ന കേസുകളിലും ചിലപ്പോൾ ഒക്കുപേഷണൽ തെറാപ്പിയൊക്കെ വേണ്ടി വരാറുണ്ട്. പിന്നെ വേറെ ഒന്ന്, നമ്മൾ പൊള്ളലുണ്ടായ ഭാഗം ടൈറ്റായിട്ട് ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല. കെട്ടിവെച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ സ്കിന്നും കൂടെ ഈ തുണിയുടെ കൂടെ ഡ്രസ്സിങ്ങിൻ്റെ കൂടെ പോയിട്ടും അവിടെ ഇൻഫെക്ഷൻ വരാറുണ്ട്. പൊള്ളലുണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ. അടുക്കളയിൽ പെരുമാറുമ്പോൾ ലൈറ്റർ, തീപ്പെട്ടി തുടങ്ങിയവ കുഞ്ഞുങ്ങൾക്ക് എത്താത്ത സ്ഥലത്ത് വയ്ക്കുക. ചെറിയ കുട്ടികളുള്ളപ്പോൾ അമ്മമാർ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവർ നീന്തി വന്നോ ഒക്കെ എന്തെങ്കിലും പിടിച്ച് വലിക്കുന്നുണ്ടോ, ഗ്യാസിൻ്റെ ട്യൂബ് പിടിച്ച് വലിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ കെയർഫുള്ളായിരിക്കണം. പലപ്പോഴും ക്ലിനിക്കിലൊക്കെ വരുന്ന കേസുകളിൽ അമ്മമാരുടെ ഡ്രസ്സിൽ പിടിച്ച് എഴുന്നേറ്റ് കുഞ്ഞ് പിടിച്ച് വരിച്ചിട്ട് പാല് മറിഞ്ഞ് മേത്തേക്ക് വീണ്, കുഞ്ഞിൻ്റെ മേത്തും അമ്മയുടെ മേത്തും ഒക്കെ വീണ് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മ ആവി പിടിക്കുമ്പോൾ കുഞ്ഞിനെയും കൂടെ കൂട്ടിയിരുത്തി ആ വെള്ളം മറിഞ്ഞ് മേത്ത് വീണ കേസുകളൊക്കെ വരാറുണ്ട്. വേറെ ഒന്നാണ്, നമ്മൾ ബാത്റൂമിൽ ഗീസർ ഉപയോഗിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഓണായി കിടന്ന് നല്ല ചൂടുള്ള വെള്ളമായിരിക്കും വരുന്നത്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനാണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും മേത്തേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ആ ചൂടൊന്ന് എത്രയുണ്ട് എന്നൊന്ന് നോക്കാനായിട്ട് വലിയവർ ശ്രദ്ധിക്കണം. രാസവസ്തുക്കൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം പൂട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ കൈ എത്തുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പൊള്ളൽ നമുക്ക് ഒഴിവാക്കാം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യുർ. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പൊള്ളലിൻ്റെ കാര്യത്തിലും. പിന്നെ പൊള്ളലുണ്ടായാൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം?
സാധാരണ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് തേൻ, അല്ലേ? തേൻ വളരെ സിദ്ധ ഔഷധമാണ്, പക്ഷെ വളരെ നല്ല തേനായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകളോ പൊള്ളലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സ്കിൻ പീൽ ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ. പിന്നെ വേറൊന്നാണ് മുറിവെണ്ണ. മുറിവെണ്ണ വളരെ ഇഫക്റ്റീവായിട്ടുള്ള സാധനമാണ്, ആയുർവേദ മരുന്നാണ് ഇത്. പൊള്ളലുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം, സേഫാണ്. പക്ഷേ ആ ഭാഗത്ത് അനുഭവപ്പെടുന്ന ചുട്ടുനീറ്റൽ പൂർണ്ണമായും മാറുന്നത് വരെ അതേ എണ്ണ തന്നെ ഉപയോഗിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് എണ്ണയേ ഉള്ളെങ്കിൽ നമ്മളത് അവിടെ ഒരു ധാര പോലെ ഒഴിക്കുക. കയ്യിലാണെങ്കിൽ കയ്യിലേക്ക് ധാര പോലെ ഒഴിച്ച് അടിയിലൊരു നല്ല വൃത്തിയുള്ള പാത്രം വെച്ച് അതിലേക്ക് പിടിച്ച് വീണ്ടും അവിടെ ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടണോ തുണിയോ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ എണ്ണ ഒഴിച്ചൊഴിച്ച് നനച്ച് നനച്ച് കൊടുക്കുക. ഒരു കൊമള പോലും ഉണ്ടാകാതെ നല്ല വൃത്തിയായിട്ട് ആ പൊള്ളൽ മാറിക്കിട്ടും. പക്ഷേ ഡിഗ്രി കൂടിയ പൊള്ളലാണെങ്കിൽ നിശ്ചയമായും നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നാട്ടുവൈദ്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കാച്ചിലിൻ്റെ തളിരില വൃത്തിയായി കഴുകി തുടച്ചെടുത്തത് അരച്ച് പൊള്ളലേറ്റ ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ചെറിയ രീതിയിലുള്ള പൊള്ളലിനൊക്കെ വളരെ പ്രയോജനകരമാണ്, നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ പൊള്ളലുകൾക്ക്. ഹോമിയോപ്പതിയിലാണെങ്കിലും പൊള്ളലിന് ധാരാളം മരുന്നുകളുണ്ട്. നീരാവി കൊണ്ട് അടിച്ചിട്ടുണ്ടാകുന്ന പൊള്ളൽ, നമ്മൾ ഇഡ്ഡലി പാത്രം തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ ആവി അടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന പൊള്ളൽ, അങ്ങനെയൊക്കെയുള്ളതിന് പ്രത്യേകമായിട്ട് മെഡിസിനുണ്ട്. പിന്നെ തേപ്പ് കൊട്ടിയൊക്കെ കൊണ്ട് പൊള്ളുന്നതിന്, സൂര്യാഘാതത്തിനും ചെറിയ രീതിയിലൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് പുറമേ അപ്ലൈ ചെയ്യാൻ സൺസ്ക്രീൻ ലോഷനുമുണ്ട്, അല്ലാതെ ഉള്ളി കഴിക്കുവാനുള്ള മെഡിസിൻസുമുണ്ട്. അപ്പോൾ പൊള്ളലുണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ഇടയാവണം. അതിനു വേണ്ടിയിട്ട് ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുവാൻ ശ്രമിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.